நல்லா இருக்கு. வெரி நைஸ் ஃபிலிம். தேங்க்ஸ் டு மாரி செல்வராஜ். ஆமாம் ஆமாம், எங்கள் தமிழ்நாட்டில் இருந்ததுன்னா ரொம்ப நல்லா இருந்திருக்கும். இப்போ பரவாயில்ல, ஆனால் ரொம்ப நல்லா இருக்கு, ரொம்ப ரசித்த படம். அவேர்னஸ் ஃபிலிம். ஆமாம் ஆமாம், ரொம்ப நல்லா இருந்தது. தேங்க்ஸ் டு மாரி செல்வராஜ். ஆ, ஃபஹத் ஃபாசில் ரொம்ப நல்லா இருக்கு. நடிப்புன்றத விட அவர் வாழ்ந்திருக்கிறாரு. முன்னாடி கோவம் வந்தாலும் ரொம்ப நல்லா இருக்கு அவருடைய நடிப்பு. செம. தேங்க்ஸ். പടം അടിപൊളിയായിരുന്നു. ഫഹദിൻ്റെ ആസ് യൂഷ്വൽ പ്രതീക്ഷ പോലെ തന്നെ ഗംഭീര മൂവി ആയിരുന്നു. സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടായില്ല, അത്ര അടിപൊളിയായിരുന്നു. ഭയങ്കര നമ്മള് മാഗി സെൽവരാജിന്റെ മൂവിയൊക്കെ ആണെങ്കിൽ തന്നെ വളരെ സോഷ്യലായിട്ടുള്ള റിലേബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യുന്നത്. മൂവി വാസ് ഫാന്റാസ്റ്റിക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. തമിഴ്നാടിന്റെ രാഷ്ട്രീയം കാര്യങ്ങളും ചത്തലൊക്കെ ആക്കിയിട്ടുള്ള ഒരു നല്ലൊരു സിനിമയാണ്. മാരി സെൽവരാജിന്റെ മുമ്പത്തെ പടങ്ങളൊക്കെ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. പരിയാരം പെരുമാളൊക്കെ അതുപോലെ നല്ലൊരു മികച്ചൊരു സിനിമയാണ്. ആ, ജാതി വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ പ്രസക്തമായിട്ടുള്ള സംഭവങ്ങളാണ്. ജാതിയുടെ മതത്തിൻ്റെ മേലുള്ള പ്രശ്നങ്ങളാണല്ലോ ഇന്ന് സമൂഹത്തിൽ ഒരുപാട്. അതെ, തമിഴ്നാട്ടിൽ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ ഫുള്ള് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ്. ഫഹദിൻ്റെ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ടാണ്. അതൊരു പിന്നെ സ്റ്റാറായി, നല്ലൊരു പടമായിരുന്നു. നമുക്ക് സ്റ്റാലിൻ്റെ ഫഹദ് ഫാസില് പടി വരും. ഒരു മൂന്നുപേരും നല്ലൊരു പെർഫോമൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് മേക്ക് ചെയ്തൊരു ഫിലിമാണ്. അതെ അതെ, ഇതിപ്പം പൊളിറ്റിക്സ്, സമൂഹത്തിൽ നിലനിൽക്കുന്ന പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നൊരു പടമാണ്. അത് മാരി സെൽവരാജ് ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന പടങ്ങളെ അതേ ഒരു പാറ്റേൺ തന്നെ ഈ പടത്തിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. എ ആർ റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം പടത്തിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ട ഫഹദ് ഫാസിലിൻ്റെ ആക്ടിങ്, അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പടത്തിലെ ഒരു ഓൾമോസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാനുള്ളത് ഫഹദ് ഫാസിലിൻ്റെ ഒരു ക്യാരക്ടറിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ്. അത് പടത്തിന് ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. എന്താ പറയുക, വടിവേലിൻ്റെ ഒക്കെ ഭയങ്കര ഇമോഷൻ സൂപ്പർ ആയിരുന്നു. ഫഹദ് ഫാസിൽ അടിപൊളി പടം, എല്ലാവരും കാണണം കേട്ടോ. ഇതിൻ്റെ ട്രെയിലറും അതുപോലെ ഓഡിയോ ലോഞ്ചും എല്ലാം ഞാൻ യൂട്യൂബിൽ കണ്ടാണ്. അന്ന് അപ്പം തന്നെ ഈ പടത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷ ഞാൻ പുലർത്തിയിരുന്നു. അതിൻ്റെ ബി ജെ എം ആയാലും എ ആർ റഹ്മാൻ്റെ സംഗീതമായാലും എല്ലാം, പിന്നെ മാരി സെൽവരാജ് എന്ന് പറയുന്ന ആ സംവിധായകൻ്റെ ഒരു കഥ, ഒരു നല്ലൊരു കഥ. തികച്ചും തമിഴ്നാടിൻ്റെ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയവും പഴയ രാഷ്ട്രീയവും മുൻകാലങ്ങളിലെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കുറേ മൃഗങ്ങളെയും പന്നീനെയും പട്ടീനെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കഥയ്ക്കൊരു പ്രത്യേകത പുലർത്താനായിട്ട് ആ കഥാകൃത്തിന് കഴിഞ്ഞു. അങ്ങനെ ഒരു പടത്തിന് നല്ല രീതിയിൽ മേക്ക് ചെയ്യാനായിട്ട്, അതിൽ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സംവിധായകന് സാധിച്ചു.